ഈ പച്ചമുളക് കാന്താരി ഇതുപോലുള്ള ചെടികൾക്ക് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കുഴപ്പമാണ് ഇല ചുരുളൻ ഒരു അസുഖമാണത്. അത് മെയിനായിട്ട് ചില ഫംഗസുകളും വൈറസുകളും പരത്തുന്ന ഒരു രോഗമായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അതിനുള്ള ഹോം റെമഡീസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏത് ചെടിയാണോ ഈ ഇല ചുരുളൻ, ഇത് കണ്ടോ, ഇതിൻ്റെ ഇലകൾ മെയിനായിട്ട് ഇത് ആ മുകളിലേക്കാണ് ചുരുണ്ട് വരുന്നത്. അതാണ് ലീഫ് കേൾ ഡിസീസ് എന്നാണ് ഇതിന് മെയിനായിട്ട് പറയാറുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെടികൾ നമ്മൾ പ്രത്യേകിച്ച് ആ ബ്രാഞ്ച് കട്ട് ചെയ്ത് കത്തിച്ച് കളയുക. അതാണ് ഏറ്റവും ആദ്യം നമുക്കത് ചെയ്യാൻ പറ്റിയൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിങ്ങനെ ഇല മുകളിലേക്ക് ചുരുണ്ട് വരികയും ഇലകളുടെ സൈസ് കുറയും, അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയൊക്കെ സൈസ് കുറയുകയും അതിൻ്റെ ഷേപ്പ് തന്നെ മാറ്റിക്കളയും. നല്ല പോലെ ഉണ്ടാകേണ്ട പച്ചമുളകിൻ്റെ അത് ഒന്ന് കുരുടിച്ച് പോയി, ഇലകൾ മുരടിച്ച് പോവും. അതുപോലെ നല്ല പോലെ അതിന് ഗ്രോത്ത് നല്ല പോലെ വരത്തില്ല, ഒരു സ്റ്റണ്ടർഡ് ഗ്രോത്ത് ആയിരിക്കും പച്ചമുളകിന് കാന്താരിക്കും വരുന്നത്. ഇങ്ങനെയുള്ള ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഹോം റെമഡീസ് ഞാൻ പറയാം. ഏറ്റവും ബെസ്റ്റ് വേ, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇതൊരു ഫംഗസ് അല്ലെങ്കിൽ വൈറസ്, ചില ജീനോമിലുള്ള വൈറസുകളാണ് ഇത് പരത്തുന്നത്. ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി എടുക്കുക. അത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചെടിയിൽ മുഴുവൻ തണ്ടിലും ഇലയുടെ രണ്ട് ഭാഗത്തും വീഴത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ഒരു ഹോം റെമഡി എന്ന് പറഞ്ഞാൽ, നമ്മുടെ പച്ച നല്ല പുളിച്ച തൈരുണ്ടല്ലോ, അത് വെള്ളത്തിൽ ഇപ്പം ഒരു 2 ടേബിൾ സ്പൂണോളം തൈരെടുക്കുക. അത് ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് നല്ലതാണ്. പിന്നെ വേറെ മൂന്നാമത്തെ ഒരു ഹോം റെമഡി എന്ന് പറഞ്ഞാൽ, നമ്മുടെ നല്ല ഒറിഗാനോ ഓയിൽ എടുക്കാം. അതില്ല എങ്കിൽ നമ്മുടെ നീം ഓയിൽ എടുക്കുക. ഒരു 3 ml നീം ഓയിൽ എടുക്കുക. അതിലേക്കൊരു 3 ഡ്രോപ്സ് സോപ്പ് സൊല്യൂഷൻ ഒഴിക്കുക. അത് വെള്ളത്തിൽ 1 ലിറ്റർ വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് വളരെ എഫക്റ്റീവാണ് ലീഫ് കേൾ ഡിസീസിന്. പിന്നെ നാലാമത്തെ ഒരു ഹോം റെമഡി എന്ന് പറഞ്ഞാൽ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ചെടിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നാറുണ്ട്. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഞ്ചാമത്തതെന്ന് പറഞ്ഞാൽ, നമ്മുടെ വെള്ളീച്ചകളെ ആകർഷിക്കുന്ന പശയുള്ള ഷീറ്റുണ്ടല്ലോ, അത് നമ്മുടെ ഗാർഡനിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇതൊക്കെ നമുക്കൊരു പ്രിവെൻഷനായിട്ട് ചെയ്യാം. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു വൈറസിനെ നമുക്ക് പ്രതിരോധിക്കാനോ അതല്ലെങ്കിൽ കുറയ്ക്കാനോ ഇതുവരെ ഫലപ്രദമായ മാർഗങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബൈ ബൈ ഫ്രണ്ട്സ്, സീ യു നെക്സ്റ്റ് വീഡിയോ.